മഹാനായ നബി ഒരു ദിവസം റൂമിന്റെ അകത്ത് കണ്ട് നിസ്കരിക്കുമ്പോൾ ഇബ്ലീസിന് തോന്നി നബിയെ ഒന്ന് പറ്റിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ നിസ്കരിക്കുന്ന റൂമിന്റെ പുറത്ത് ഒരു വയസ്സായ ഉപ്പാപ്പാന്റെ കോലത്തിൽ വന്ന് നിന്ന് അണ്ടിക്കളപ്പൻ ബജാജ് ഓട്ടോ മോഡൽ ഒരു സാധനം ഇബ്ലീസ്. എന്നാ അപ്പൊ ഇബ്ലീസ് വന്നവിടെ നിന്ന് അള്ളാഹു നബി നിസ്കാരം കഴിഞ്ഞൊരു തസ്വീജിൽ ഇരിക്കാം. അപ്പൊ പുറത്തുനിന്ന് ഒരു നോട്ടം നോക്കി ഇബ്ലീസ് അകത്തേക്ക്. അല്ലെ അപ്പൊ നബി പുറത്തേക്ക് നോക്കിയപ്പോ ഇബ്ലീസ് തലവലിച്ചൊരു പേടിയുണ്ട് അങ്ങോട്ട് കേറാൻ. എന്തുമ്മ പിന്നെ രണ്ടുവട്ടം നോക്കിയപ്പോ നബി ചോദിച്ചു ആരാ പുറത്ത്, ആരാ പുറത്തെന്ന് ചോദിച്ചപ്പോ ഇബ്ലീസ് പിന്നൊന്നും ആലോചിച്ചില്ല, മൂപ്പര് അങ്ങോട്ട് ചാടി കയറിയിട്ട് പറഞ്ഞു അസ്സലാമലൈക്കും. അന്തസ് പൊന്തുന്നവന്റെ മൊഴി കേട്ട് നിന്നു തരിച്ചാലേ എന്തിന്റെ ഭൗതിക സൗഖ്യം വെടിയുന്നു നിന്നിൽ പിരാന്താണേ. ഇങ്ങനെ പിന്തിരി പെൺമൊഴി കൊണ്ട് ദുലൂബിന്റെ വലയും വിരിച്ചാലേ ഇങ്ങനെ നിത്യം വ്രതത്തിൽ കഴിച്ചാൽ എന്നുമേ രാത്രി ഉറക്കമൊഴിച്ചാൽ അങ്ങനെ ശോഷിച്ചു നീയും മരിച്ചാൽ റബ്ബിനെ തീരല്ലേ കേൾക്ക് രാജാവിൻ മോനല്ലേ. റബ്ബിന്റെ തീരല്ലേ കേൾക്ക് രാജാവിൻ മോനല്ലേ. ഇത്രയും കേട്ടൊരു നേരത്തവൻ നേരെ നോക്കി പറഞ്ഞോരും നീ കേൾക്ക് റൂഹിന്റെ വാഹനമാണ് ശരീരം ഓർക്കൂ ഇതിൻ സാരം. എന്റെ വഴികളിൽ മുള്ളു വിതയ്ക്കുന്ന കള്ള എനിക്കറിയാം നിന്നെ പൊള്ളത്തരങ്ങളാൽ ഉള്ളം തകർക്കുവാൻ നിന്നെ കൊണ്ടാകൂല്ല. ചാടി കയറിട്ട് സലാം വെച്ച് കാച്ചു കൊടുത്ത് നബിക്ക്. എന്നിട്ട് അല്ലാഹു നബിയോട് ചോദ്യം അല്ലയ്യൂബേ ഇതെന്തൊരു നിസ്കാര, ഇങ്ങനെ ഉണ്ട മനുഷ്യന്മാര് നിസ്കരിക്കല്? നബി ചന്ദേ വെറും ഉറക്കൊഴിഞ്ഞ് നോമ്പ് നോക്കി നിസ്കരിച്ച് തീർത്താൽ ഭക്ഷണം വളരെ കുറച്ച് കഴിച്ചാൽ നിന്റെ ശരീരത്തെ നീയായിട്ട് പീഡിപ്പിക്കലല്ലേ? ശരീരത്തെ പീഡിപ്പിച്ചാൽ അല്ലാഹുവിനോട് നീ മറുപടി പറയേണ്ടി വരൂലേ? പീഡനം എന്ന വാക്ക് അറിയാത്ത ആരുമില്ല. പത്രം കണ്ടാത്ത ഇപ്പൊ പത്രം തന്നെ പീഡിപ്പിച്ച പോലത്തിലെ വരുന്നത്. ഈ രണ്ട് വാക്ക് ഇപ്പൊ എല്ലാ പത്രത്തിലും പീഡനവും തീവ്രവാദവും. അറിയാ വായിക്കാനറിയാത്ത ഉപ്പാപ്പ വരെ വായിക്കും തീ പരപരവാദവും. ആ രൂപത്തിലാണ് പത്രം. ഈ രണ്ട് വാക്കില്ലാത്ത പത്രം മലയാളത്തിൽ ഇറങ്ങുന്നില്ല. പരതലാന്ന് ഓരോ മറ്റന്മാർ നേരം പോലത്തെ തേടി ആ പീഡനം നടന്നു. പരതി പിടിക്കാൻ പരതേണ്ട ആവശ്യമില്ല, പത്രം നിറച്ച തന്നെ ഉള്ളു. അല്ലാഹു രക്ഷപ്പെടുത്തി തരും മറക്കട്ടെ യുമ്മത്തിനെ ഈ സമൂഹത്തെ. അപ്പോ ശരീരത്തെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ആത്മഹത്യ മഹാപാപമാകുന്നത്. അല്ലാഹു നമ്മൾ കുടുംബത്തെ രക്ഷപ്പെടുത്തി തരും മറക്കട്ടെ. അപ്പൊ ഈ ശരീരത്തെ നിങ്ങളായിട്ട് പീഡിപ്പിച്ചാൽ ഭക്ഷണമൊക്കെ കുറച്ച് അല്ലെ, ഭക്ഷണമൊക്കെ കഴിക്കാണ്ട് ശരീരം ഇങ്ങനെ മെലിഞ്ഞ് അലാക്കായി പോയാൽ അള്ളാഹുവിനോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരൂലേ? അപ്പൊ അല്ലാഹു നബി പറഞ്ഞു അല്ല മനുഷ്യ സഹോദര, ശരീരം എന്തിനെങ്ങനെ വണ്ണം വെപ്പിക്കണത്? അത് നാളെ കബറിന്റെ ആഴികളിൽ പുഴുക്കൾക്ക് തിന്നാനുള്ള വസ്തുവല്ലേ? കബറകത്ത് പുഴുക്കൾക്ക് തിന്നാനുള്ള വസ്തുവല്ലേ? അതെന്തിനാ നമ്മൾ ഇന്നേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കബറിലെ പുഴുക്കൾക്ക് കൊണ്ട് കൊടുക്കുന്നു വെച്ചു. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു നിങ്ങൾ വെറും ഒരു പ്രവാചകനും വെറും ഒരാളും അല്ല, രാജകുമാരനാണ്. ചിലപ്പോൾ ഭാവിയിൽ ഡമസ്കസിന്റെ രാജാവേ കണ്ട ആളാണ്. അതുകൊണ്ട് നിസ്കാരം ഇടക്കിടക്ക് ഒഴിവാക്കണം, നോമ്പല്ല ഇടക്കിടക്ക് നിർത്തണം, നല്ലോണം തിന്നണം, കുറച്ചുറങ്ങണം, ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്. നമ്മളോടാ ഇതാരൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്താ കഥ പറയാറ്റന്നെ എന്താ കഥ? ഇതങ്ങ് പറഞ്ഞപ്പോ അള്ളാഹു നബി ഇബ്ലീസ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു എന്റെ സത്യത്തിന്റെ വഴിയിൽ മുള്ളു കൊണ്ടിടാൻ വന്ന പെരും കള്ള എനിക്ക് നിന്നെ അറിയടാ, നീ ഇബ്ലീസ് അല്ലേ? ഇബ്ലീസ് അല്ലേ എന്ന് പറഞ്ഞപ്പോ ഇബ്ലീസ് ഇറങ്ങി ഒരൊറ്റ പോട്ട ഞെട്ടിപ്പോയ മോനെ വന്നിരിക്കണാ മന്ദിരെല്ലാം പോണെങ്കിൽ വെറുതെ വലിയ മന്ദിരക്കാരാണ്, ഭയങ്കര മന്ദിരാണ്. മുസൈലിം ഇതിൽ കഥ മന്ദിരിച്ചോലെ മന്ദിരിച്ചു കളിയും. കള്ളപ്രവാചകൻ മുസൈലിം എന്റെ മുന്നിൽ ഒരു കുഞ്ഞിനെ കൊണ്ട് പോയിട്ട് ഒരു പെണ്ണുങ്ങൾ പറഞ്ഞു പോലും നബി ഒന്ന് മന്ദിരിച്ചേരണോ, ഒരൊറ്റ കൂത്ത് എന്തോ ചൊല്ലിയിട്ട് ചെക്കം മരിച്ചുപോയി. അതാ നോന്റെ കറാമത്ത്. അപ്പോ ഇബ്ലീസ് അങ്ങ് ഇറങ്ങി കുടിക്കണം, ഇബ്ലീസ് അങ്ങ് ഇറങ്ങി കുടിക്കും. അല്ലാന്റെ നബിയോ സുജൂദിൽ വീണു പടച്ചോനെ, ഇബ്ലീസിനെ തിരിച്ചറിയാൻ എനിക്ക് തൗഫീക്ക് നൽകിയ റബ്ബേ നിനക്ക് സ്തുതി.